ഓക്കെ, ഇതാ വരുന്നു നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിൻ. വാം വെൽക്കം ടു യു സരിൻ. പാലക്കാട്. ഞാൻ പറയുന്നത് ഷോയിലേക്കുള്ള വെൽക്കം ആണ്. മാത്രമല്ല പ്രഭാതത്തിൽ മറ്റേ ഒരുപാട് തിരക്കുകളിലേക്ക് ഇനി നീങ്ങുകയാണ്, പക്ഷെ എന്നാലും ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ സന്തോഷം. എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇനിയിപ്പോ അങ്ങോട്ട് അങ്ങോട്ട് അല്ലേ വലിയ തോതിൽ പ്രചാരണത്തിലേക്ക് അങ്ങ് നീങ്ങുകയാണ്. ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇപ്പൊ ഇന്ന് പ്രഖ്യാപിച്ച ശേഷം. ഞായറാഴ്ചക്ക് മുന്നേ തന്നെ സ്ഥാനാർത്ഥി ചിത്രങ്ങളും തെളിഞ്ഞു. ബിജെപിയുടെ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി ജനങ്ങളോട് കൂടുതൽ രാഷ്ട്രീയം പറയാനുള്ള അവസരങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും. ഇന്ന് എല്ലാവരും ഓക്കെയാണോ എന്നുള്ള സംശയം. ഇന്ന് എല്ലാവരും വീടുകളിൽ ഉണ്ടാവുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം വീടുകളിലേക്കാണ് കൂടുതലും. അതെ അതെ, ഇന്ന് അങ്ങനത്തെ ഒരു കാര്യമാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ കൺവെൻഷൻ അതുപോലുള്ള കാര്യങ്ങൾ അത് പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അസംബ്ലി അടിസ്ഥാനത്തിൽ നടക്കണം, അതിനുശേഷമാണ് പ്രദേശങ്ങൾ നടക്കേണ്ടത്. അതെ 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 അതെ. സാറിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ് ഈ ഇലക്ഷനിൽ? ഏറ്റവും വലിയ പ്രതീക്ഷ ഏത് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ എന്ത് തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും സരിന് അനുകൂലമായി മാറുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ഈ നാടിനെ പറ്റിയൊരു പ്രതീക്ഷയുണ്ട്. അവരാണ് ഇവിടുത്തെ വോട്ടർമാരായി ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തുന്നത്. അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവർ തേടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ളതിന് അവർക്ക് കാര്യകാരണങ്ങൾ ഉണ്ടാകും മനസ്സിൽ, തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. അപ്പോൾ അത് നീക്കം ചെയ്യുക, തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു 10-25 ദിവസത്തിനുള്ളിൽ ആളുകൾക്ക് ഒരു കൃത്യത വരുത്തി കൊടുക്കുക അവരുടെ മനസ്സിൽ ആരെയാണ് ജയിപ്പിക്കേണ്ടത്. ഒരു സമയമാണിത്. അതെ അതെ അതെ. ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും എന്ന് സരിൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പ്രത്യേകിച്ചത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്നെ കണ്ടു ശീലിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായല്ല ഗുഡ് മോർണിംഗ് സർ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സരിന് ഈ ഒരു മാറ്റം വന്നത് എന്ന് ആളുകൾ വിലയിരുത്തുമ്പോൾ അതിനെപ്പറ്റി പറയാൻ വശങ്ങളിൽ നിന്ന് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് പല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതൊന്ന് വ്യക്തിപരമായി ഇകഴ്ത്തുക എന്നുള്ളതായിരിക്കാം. സരിൻ എന്ന് പറയുന്ന ആൾ മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഒക്കെ ആകാം. അപ്പോ ഇപ്പൊ ഈ പറയുന്ന ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്ന ഗുഡ് മോർണിംഗ് നമ്മളിവിടെ ഇങ്ങോട്ട് വിഷ് ചെയ്യുന്നവരൊക്കെ ഈ ദുഷ്പ്രചരണങ്ങൾക്കിടയിലും ഇയാൾ എന്താണ്, ഇയാൾ ഒരു ഡോക്ടറായി എന്ന് പറയുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു എന്ന് അറിയുന്നു, ഇദ്ദേഹം സിവിൽ സർവീസിലായിരുന്നു എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇതൊക്കെ കഴിഞ്ഞ് ഈ പൊതുപ്രവർത്തനത്തിലേക്ക് ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിനൊരു ഒരു എന്താ പറയുക, മനസ്സിൽ ഒരു കൃത്യമായ ഒരു 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 സത്യസന്ധതയോടുകൂടി ആളുകളെ സമീപിക്കണം എന്നുള്ളതിന്റെ ഒരു ബോധ്യം ഉണ്ടാകാനല്ലേ കൂടുതൽ സാധ്യത? അപ്പോൾ ആ ആളെ പറ്റി കേൾക്കുന്നത് ശരിയൊക്കെ തന്നെ ആയിരിക്കുമോ, ഇതൊക്കെ തന്നെ ആയിരിക്കുമോ ഇദ്ദേഹത്തിന്റെ കോൺഗ്രസ് വിട്ടുവരാനുള്ള കാരണങ്ങൾ എന്നുള്ളതെല്ലാം. ആം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ സരിൻ. കൂടെ ഉണ്ടാവണേ. ശരി ശരി, അതുണ്ടാവും. അതാണ് ആകാംഗ്ലൂ പറയാനുള്ളത്, കണ്ടില്ലേ? അപ്പൊ അതിൽ അവർക്കൊരു പരാതിയും പരിഭവവും ഉണ്ട്, അവരുടെ കൂടെ ഒപ്പം ഉണ്ടാകാതെ പോയ ഒരാളെ പറ്റിയുള്ള നിരാശയുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരാളെയാണ് അവര് തേടുന്നത്.